ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിരമിഡ്സ് ക്യൂബാണ്. ഇതിനു മുമ്പ് ഞാൻ 4 വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും പ്രതീക്ഷിച്ച അത്ര സബ്സ്ക്രൈബ് ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. പിരമിഡ്സ് ക്യൂബ് സാധാരണ ക്യൂബിനേക്കാൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മൾ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, അപ്പ് സൈഡ്, ഇങ്ങനെ ബാക്ക് സൈഡ്, ഇങ്ങനെ ഉള്ള ഭാഗങ്ങൾ പഠിക്കണം. ഇതാണ് റൈറ്റ് സൈഡ്, ആർ ഡാഷ്. സാധാരണ ഒരു ക്യൂബിലാണെങ്കിൽ ഇതാണ് ആർ ഡാഷ്. പക്ഷേ പിരമിഡ്സ് ക്യൂബിൽ ഇത് റൈറ്റ് സൈഡ് ആർ ഡാഷ്, ലെഫ്റ്റ് സൈഡ് എൽ ഡാഷ്, അപ്പ് സൈഡ് യു ഡാഷ്, ബാക്ക് സൈഡ് ബി ഡാഷ്. അതുപോലെ തന്നെ നമുക്ക് റൂബിക്സ് ക്യൂബിലെ പോലെ ഇതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ക്യൂബിൽ ഇതാണ് സെൻറ്റർ പീസ്. എന്നാൽ ഒരു പിരമിഡ്സ് ക്യൂബിൽ 3 സെൻറ്റർ പീസ് ഉണ്ടാകും ഒരു ഭാഗത്തിന്. 1, 2, 3. അതുപോലെ സാധാരണ ക്യൂബിൽ ഒരു ഭാഗത്ത് 4 എഡ്ജ് പീസുകളാണ് ഉണ്ടാവുക. ഇവിടെ 3 എഡ്ജ് പീസുകൾ ഉണ്ടാകും. ഇവിടെ 4 കോർണർ പീസുകളും ഇവിടെ 3 കോർണർ പീസുകളുമാണ് ഉള്ളത്. നമുക്കിത് സോൾവ് ചെയ്യുന്നതിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 3 സെൻറ്റർ പീസുകൾ കണക്ട് ചെയ്യുക എന്നതാണ്. അതിനായി ഞാൻ സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത് നീലയാണ്. അതുപോലെ ഞാൻ ഇപ്പോഴും നീലയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു നീല സെൻറ്റർ പീസ് ലഭിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെൻറ്റർ പീസ് എവിടെയാണ് നമുക്ക് നോക്കാം. ഈ ലെയറിലില്ല. ഇവിടെ ഒരു സെൻറ്റർ പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് 2 സെൻറ്റർ പീസ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാം, എന്താ 3 സെൻറ്റർ പീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ സെൻറ്റർ പീസ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെൻറ്റർ പീസ് കിട്ടിയെന്ന് വരില്ല. ആ സെൻറ്റർ പീസ് ദാ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്റർ പീസ് ഇതിൻ്റെ നേരെ താഴെ കൊണ്ടുവരിക. എന്നിട്ട് ഇത് രണ്ടും താഴേക്ക് തിരിക്കുക. ഇപ്പോൾ നമുക്ക് സെൻറ്റർ പീസ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോർണർ പീസുകൾ കണക്ട് ചെയ്യുക എന്നതാണ്. ഇതാണ് ഒരു പിരമിഡ്സ് ക്യൂബിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 എഡ്ജ് പീസ് സോൾവ് ചെയ്യുക എന്നതാണ്. അതിനായി നമ്മൾ ഈ ഭാഗം താഴ്ഭാഗമായി പിടിക്കുക. എന്നിട്ട് നീല എഡ്ജ് പീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാ ഇവിടെ നീല എഡ്ജ് പീസ് ഉണ്ട്. ഈ എഡ്ജ് പീസിൻ്റെ നിറം നീല പച്ച എന്നതാണ്. നമുക്ക് നോക്കാം, ആ എഡ്ജ് പീസ് വരേണ്ടത് ഇവിടെയാണ്. കാരണം ദാ നീല പച്ച. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് പീസ് ഇതിൻ്റെ നേരെ മുകളിൽ കൊണ്ടുവരിക. ഇത് ഓൾറെഡി മുകളിലാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ അൽഗ്രഥം ചെയ്യുക. യു ഡാഷ് എൽ ഡാഷ് യു എൽ. അപ്പോൾ ഒരു എഡ്ജ് പീസ് സോൾവായി. ഇനി അടുത്ത എഡ്ജ് പീസ് എവിടെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെയാണ് ആ എഡ്ജ് പീസ് ഉള്ളത്, നീല മഞ്ഞ. അപ്പോൾ നമ്മൾ അത് നീല മഞ്ഞ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെയാണ് അത് വരേണ്ടത്, നീല മഞ്ഞ. അപ്പോൾ ഇത് ഈ ഭാഗത്തായതിനാൽ ഞാൻ പറയുന്ന ഈ അത്ഭുതം ചെയ്യുക. യു ആർ യു ഡാഷ് ആർ ഡാഷ്. ഇപ്പോൾ രണ്ടാമത്തെ എഡ്ജ് പീസ് സോൾവായി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എഡ്ജ് പീസ് എവിടെയാണ് നമുക്ക് നോക്കാം. ദ ആ എഡ്ജ് പീസ് ഇവിടെയാണുള്ളത്. അത് നമുക്ക് നീല ചുവപ്പ് എന്ന നിറത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നീല ചുവപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്ത അതേ അത്ഭുതം ആവർത്തിക്കുക. യു ഡാഷ് എൽ ഡാഷ് യു എൽ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ സോൾവായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറാണ്. അതിനായി നമ്മൾ ഓരോ എഡ്ജ് പീസും അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് എത്തിക്കണം. ഇപ്പോൾ നമുക്ക് നോക്കാം, മഞ്ഞ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തുമായി കണക്റ്റാണ്, പക്ഷേ ചുവപ്പ് അതുമായി കണക്റ്റല്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങോട്ട് തിരിച്ചു നോക്കാം. ഇപ്പോൾ ചുവപ്പ് കണക്റ്റാണ്, മഞ്ഞ കണക്റ്റല്ല. ഒന്നുകൂടെ തിരിച്ചു നോക്കാം. ഇപ്പോൾ ചുവപ്പ്
ഇതിൻ്റെ നേരെ എതിർഭാഗത്തും മഞ്ഞ ഇതിൻ്റെ നേരെ എതിർഭാഗത്തുമാണുള്ളത്. അതുപോലെ ഇവിടെ മഞ്ഞ കറക്റ്റും പച്ച കറക്റ്റുമാണ്. ഇവിടെയും ചുവപ്പ് അതിൻ്റെ എതിർഭാഗത്തും പച്ച അതിൻ്റെ എതിർഭാഗത്തുമാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഭാഗം കണക്റ്റായി കിട്ടി. അതിനുശേഷം നമ്മൾ ഈ കോർണർ പീസ് ഇവിടെ കണക്ട് ചെയ്യുക. ഇത് ഓൾറെഡി കണക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് പിന്നിൽ പിടി ഈ ശരിയായ ഭാഗം പിന്നിൽ പിടിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ അക്കം ചെയ്യുക. R'LR(L'U)L'U'L. സാധാരണ ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ബിരമിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് ലഭിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭാഗത്ത് ഒരു വേറൊരു അൽഗ്രഥം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അൽഗ്രഥം ഇതാണ്. ആ അൽഗ്രഥം ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഒരു കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോഴാണോ അതോ ഇങ്ങോട്ട് തിരിക്കുമ്പോഴാണോ അതിൻ്റെ യഥാർത്ഥ നിറവുമായി കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ നിറവുമായി കണക്റ്റല്ല. പക്ഷേ അത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ നിറവുമായി കണക്റ്റാണ്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ തിരിക്കുമ്പോഴാണ് എനിക്കിത് കണക്റ്റ് ചെയ്ത് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ അൽഗ്രഥം ചെയ്യണം. R'U'R'U'R'U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 '
clockwise ആണ് ലഭിക്കുക ഇതാണ് clockwise നമുക്ക് കാണാം ഇത് clockwise ആയി തിരിക്കുമ്പോഴാണ് അതിനെ യഥാർത്ഥ നിറവുമായി കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഈ algorithm ആണ് ചെയ്യേണ്ടത് r u r dash u r u r dash u ഇപ്പോൾ നമുക്ക് പിരമിഡ് സ്കിപ്പ് സോൾവ് ആയി ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഗുഡ് ബൈ